ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് ഹെൽത്തി ആയൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. മധുരം ഇഷ്ടമാവുന്ന വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനായി ആദ്യം തന്നെ നമുക്കൊരു മാവ് തയ്യാറാക്കിയെടുക്കാം. മാവ് തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കപ്പില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തെടുക്കാം. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അരിപ്പൊടിയിലേക്ക് കുറച്ച് മധുരത്തിനായിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഡാൽഡയോ മിൽമയോ RKG ഏതാ നിങ്ങളുടെ കയ്യിലുള്ള നെയ്യ് എന്ന് വെച്ചാൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് 2 നുള്ളു ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇനി ഈ വെള്ളം നല്ല പോലെ തിളച്ച ശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്തെടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1.5 കപ്പ് അരിപ്പൊടി ചേർത്തെടുക്കാം. നമ്മൾ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന പച്ചരി വറുത്തെടുത്തിട്ടുള്ള പൊടിയാണിത്. അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചെറു ചൂടോടെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ പച്ചവെള്ളം കയ്യിലാക്കിയിട്ട് നമുക്കിത് നല്ലൊരു സോഫ്റ്റ് മാവാക്കിയെടുത്താൽ മതിയാവും. 1.5 കപ്പ് അരിപ്പൊടിയിൽ നിന്ന് നമുക്ക് ഒരു 6-7 പേർക്ക് സെർവ് ചെയ്യാവുന്ന സ്നാക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഒരു 3-4 പേർക്കുള്ളതാണെങ്കിൽ നിങ്ങൾ 1 കപ്പ് അരിപ്പൊടി എടുത്ത് ചെയ്തെടുത്താലും മതിയാവും. നല്ല പോലെ കുഴച്ചെടുത്തിട്ടുള്ള ഈ മാവ് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഇതിനായി ഇഡ്ഡലി ചെമ്പിലേക്ക് വായില വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറേശ്ശെ എടുത്ത് നമുക്ക് കയ്യിൽ വേണമെങ്കിൽ ഓയിൽ തടവിയെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ രീതിയിലാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ബോൾസിൻ്റെ സൈസ് ഒരുപാട് വലുപ്പം കൂടരുത്. ചെറിയ ചെറിയ ബോൾസാക്കിയാലായിരിക്കും നമുക്ക് കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇതുപോലെ എല്ലാം തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഡ്ഡലി ചെമ്പിലെ വായിലേക്ക് ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്ക് ഈ ബോൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇഡ്ഡലി പാത്രം അടച്ചു വെച്ച് ഇത് വേവിക്കാനായിട്ട് വെക്കാം. ഈ സമയം നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാനായി ഞാൻ ഇതുപോലെ 5 അച്ച് ശർക്കര കഴുകി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ശർക്കരയിലേക്ക് നമുക്ക് 1.25 കപ്പ് വെള്ളം ചേർത്തെടുക്കാം. ചെറിയ അച്ച ശർക്കര ആയതുകൊണ്ട് ഞാൻ 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ അച്ച ശർക്കരയാണെങ്കിൽ 3 ശർക്കര എടുത്താൽ മതിയാവും. ഇതുപോലെ 1.25 കപ്പ് വെള്ളം ചേർത്ത് ശർക്കര നല്ല പോലെ മെൽട്ടാക്കിയെടുക്കാം. ശർക്കര മെൽട്ടാക്കിയെടുത്ത ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ. ശർക്കരയിലെ വേസ്റ്റ് എല്ലാം കളഞ്ഞെടുക്കണം. ശർക്കര എല്ലാം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഏകദേശം 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബോൾസൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനായി പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ചൂടാറിയിട്ടുണ്ട്. ഞാൻ 1 തവണ അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ്. നമുക്ക് ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് വേണം ശർക്കര പാനി ചേർത്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങ ചേർത്തെടുക്കാം. ഞാൻ നല്ല വലിയ തേങ്ങ തന്നെ ചിരവിയെടുത്തിട്ടുണ്ട്. തേങ്ങ ഇതിലേക്ക് ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾ ചെറിയ തേങ്ങയൊക്കെ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. 4 അച്ച് ശർക്കര എടുത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം 1 നുള്ളുപ്പ് കൂടെ ചേർക്കാം. തേങ്ങയും നല്ല ജീരകവും ഉപ്പും ഒക്കെ ഈ ശർക്കര പാനിയിലേക്ക് ഇളക്കി ചേർത്തെടുക്കാം. ഈ തേങ്ങ ഈ ശർക്കര പാനിയിൽ കിടന്ന് 2 മിനിറ്റ് വെന്ത് വരട്ടെ. വെന്ത ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസ് ചേർത്തെടുക്കാം. ബോൾസ് ഒന്നും തന്നെ തമ്മിലൊട്ടാതെ വേറിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ബോൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഈ ശർക്കര പാനിയിൽ ബോൾസും തേങ്ങയും ഒക്കെ കിടന്ന് നല്ല പോലെ ഒന്ന് വെന്ത് കുറുകി വരട്ടെ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 5 ഏലക്കായ കൂടെ ചേർത്തെടുക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ 4 മണി ചായയുടെ കൂടെ തയ്യാറാക്കി കൊടുക്കാവുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം.
നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ കിസ്മിസ് കൂടെ ഒന്ന് വറുത്ത് ചേർക്കാവുന്നതാണ്. ഇടയ്ക്കൊന്ന് പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശർക്കരയൊക്കെ കുറേശ്ശെ കുറുകി വന്നിട്ടുണ്ട്. ശർക്കരപ്പാനിയൊക്കെ നമ്മുടെ ഈ തേങ്ങയിലേക്ക് പിടിച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഫ്ലെയിമിൽ തന്നെ വെച്ചിടാം. കേശു കിസ്മിസ് വറുത്തെടുക്കാനായി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് മെൽട്ടായ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂ കിസ്മിസിന് പകരമായി നമുക്ക് കടല ചേർത്താലും മതിയാവും. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കോരി മാറ്റാവുന്നതാണ്. ഇടയ്ക്കൊന്ന് കാഷ്യൂ കിസ്മിസോ കടലയോ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് തുറന്നു നോക്കാം. ശർക്കരപ്പാനിയൊക്കെ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങയിലൊക്കെ നല്ല പോലെ പിടിച്ച് ഒട്ടും തന്നെ വെള്ളമില്ലാതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് തയ്യാറായി. ഇത് നമുക്കൊരു 6-7 പേർക്ക് വരെ സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.